ഹായ്, ഈശ്വൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അളവിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതാ ഇതുപോലെ ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലാസ്സാണുള്ളത് അതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ പൊടികളും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണിത്. വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വറക്കാത്ത അരിപ്പൊടി ആകുമ്പോൾ കുറച്ച് ഉറപ്പായിട്ട് പോകും. പിന്നെ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് റവയാണ് നമുക്ക് വേണ്ടത്. അപ്പം അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് അതേ ഗ്ലാസ്സിൽ തന്നെ ഒന്നേക്കാൽ ഗ്ലാസ് മൈദയാണ്. മൈദ ഇടുമ്പോഴാണ് ഇതിനൊരു സോഫ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാതും ഒരേ ഗ്ലാസ്സിൽ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് പപ്പടമാണ്. പിന്നെ വേണ്ടത് രണ്ട് ചെറുപഴം. ഇപ്പോൾ വലിയ ചെറുപഴമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ ഒന്നെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മുറി തേങ്ങയുടെ കൊത്തും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഏഴച്ച ശർക്കര ഞാൻ ഇട്ടിട്ടുണ്ട്. ഏഴച്ച ശർക്കര അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ഉരുക്കിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് നമ്മൾ എടുത്ത എല്ലാ തേങ്ങാക്കൊത്തും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പപ്പടം കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിരുന്നു, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച രണ്ട് പഴം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈകൊണ്ട് തന്നെ എല്ലാ പൊടിയിലേക്കും അത് കുഴച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ അതും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി നമുക്കതിലേക്ക് വേണ്ടത് നാല് ഏലക്കയുടെ കുരുവാണ് വേണ്ടത്. കുരു ഒന്ന് കുത്തിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറേശ്ശെ ആദ്യമൊന്ന് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയുടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ശർക്കര ഉരുക്കിയ വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതൊന്ന് കട്ട പിടിച്ച് പോകും. ഇപ്പോൾ എന്നാൽ ഞാൻ അതും കൂടി ഒഴിച്ചിട്ട് ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഈ ലെവലിലാണ് നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ ശർക്കര ഉരുക്കിയ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതായത് ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ ഞാൻ 3 മണിക്കൂർ നേരം വെച്ചിരുന്നു. നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇത് വെക്കാൻ ഇരിക്കുന്നിടത്തോളം ഇത് നന്നായി പൊളച്ച് വരും. ഇപ്പോൾ ഇതാ ഇരുന്നപ്പോൾ കുറച്ചത് കട്ടിയായി പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കട്ടി വളരെ കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലൊന്ന് ലൂസാക്കിയാൽ മതി. അതിനുശേഷം ഒരു നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒരുപാട് നിറച്ചൊഴിക്കരുത്, നിങ്ങൾ ശ്രദ്ധിക്കണം. നിറച്ചൊഴിച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്കൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളതെല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നന്നായി പൊളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കതൊന്നും മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. നമ്മളിപ്പോൾ അത് ചേർക്കുന്നില്ല, അത് ചേർക്കാതെ തന്നെ അത്യാവശ്യം പൊളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മധുരം ഒരുപാട് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 2 അച്ച ശർക്കരയും കൂടി കൂടുതലിട്ട് കൊടുക്കാം. നമ്മളെടുത്തിരിക്കുന്ന 7 അച്ച ശർക്കര ഇതിലേക്ക് ഒരു മീഡിയം മധുരമാണ്. ഒരുപാട് മധുരം വേണ്ടവരാണെങ്കിൽ 2 അച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 അച്ചും കൂടി കൂടുതലിട്ടിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ അത് വറുത്തെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇതാ നിങ്ങൾക്കിത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.